നിരന്തരം സൈബർ വിദഗ്ധരടക്കം മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും സംസ്ഥാനത്ത് ഓൺലൈൻ വായ്പാ കെണിയിൽ അകപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മുൻപ് വായ്പയെടുത്ത തിരിച്ചടവ് മുടങ്ങുമ്പോഴാണ് ഓൺലൈൻ മാഫിയയുടെ ഉപദ്രവമെങ്കിൽ ഇന്ന് വായ്പ നിരസിച്ചാലും പ്രശ്നമാണ്. ഉടനെത്തും ഭീഷണി കോളുകൾ. വളരെ കുറച്ച് രേഖകൾ ഉപയോഗിച്ച് വലിയ തുകകൾ വരെ എളുപ്പം ലോണായി ലഭിക്കും എന്നതാണ് ഓൺലൈൻ വായ്പാ ആപ്പുകളെ ആളുകൾക്ക് പ്രിയങ്കരമാക്കുന്നത്. തിരക്കിട്ട് വായ്പയെടുക്കുന്നവരാകട്ടെ ഇവരുടെ കടുത്ത നിബന്ധനകളും കൂടിയ പലിശ നിരക്കും ശ്രദ്ധിക്കാറുമില്ല. ഇതാണ് ഇത്തരം ഓൺലൈൻ വായ്പാ ആപ്പുകൾക്ക് വളമായി മാറുന്നതും. വായ്പ നൽകുന്ന ആപ്പുകളിൽ പലതും കടം വാങ്ങുന്നവരുടെ ഫോണുകളിൽ നിന്ന് കോൺടാക്റ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ തുടങ്ങി പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കവർന്നെടുക്കുന്നുണ്ട്. ഇവയുപയോഗിച്ച് വായ്പയെടുത്തവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങുമ്പോൾ മാത്രമല്ല, വായ്പ വേണ്ടെന്ന് പറഞ്ഞ് ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്താലും ഭീഷണിയെത്തും. ഒരു തവണ ഇത്തരം ഓൺലൈൻ വായ്പാ ആപ്പിൽ കയറി വായ്പയെടുത്താൽ പിന്നീട് അങ്ങോട്ട് ഒരു രക്ഷയുമില്ലെന്ന അർത്ഥം. അതിന് ഉദാഹരണമാണ് തുകലശ്ശേരി കുന്നുംപുറത്ത് എസ് അനിൽകുമാർ എന്ന യുവാവിന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ലോൺ നിരസിച്ചതിനെ തുടർന്ന് യുവാവിന്റെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങളടക്കം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഓൺലൈൻ മാഫിയാ സംഘം. തന്റെ നഗ്നചിത്രങ്ങൾ ഫേസ്ബുക്കിലടക്കമുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു നൽകിയതോടെ യുവാവ് പരാതിയുമായി സൈബർ സെല്ലിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. തിരുവല്ലയിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന അനിൽകുമാർ ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ നിന്നും ഓൺലൈൻ വായ്പയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. ഇതിന് പിന്നാലെ ഇയാൾക്ക് 7 ദിവസത്തെ വായ്പാ തിരിച്ചടവ് പ്രകാരം 9,060 രൂപയുടെ ഓഫർ മെസ്സേജ് ആപ്പിൽ ലഭിച്ചു. ഇത് അക്സെപ്റ്റ് ചെയ്തതിന് പിന്നാലെ രൂപ പേടിഎം ആപ്പ് അക്കൗണ്ടിൽ 4,500 രൂപയെത്തി. 5-ാം ദിനം അനിൽകുമാർ പണം തിരികെ അടച്ചു. പിന്നാലെ 15,000 രൂപയുടെ അടുത്ത ലോൺ വാഗ്ദാനമെത്തി. ഇത് സ്വീകരിച്ച അനിലിന്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും 9,000 രൂപയ്ക്ക് അടുത്തുള്ള തുകയെത്തി. തുടർന്ന് 40,000 രൂപയുടെ ഓഫറുമെത്തി. അങ്ങനെ ലഭിച്ച തുകയും അനിൽ കൃത്യസമയത്ത് തന്നെ തിരിച്ചടച്ചു. ഇതിന് പിന്നാലെയാണ് ഈ മാസം 24-ാം തീയതി 1,00,000 രൂപയുടെ ഓഫർ എത്തിയത്. ലോണിലെ കെണി മനസ്സിലാക്കിയ അനിൽകുമാർ വായ്പ നിരസിച്ച മെസ്സേജ് അയക്കുകയും ചെയ്തു. തുടർന്ന് ലോൺ ആപ്പും ഫോണിൽ നിന്നും നീക്കം ചെയ്തു. ഇതിന് പിന്നാലെ രാത്രി 12 മണിയോടെ വാട്സാപ്പിൽ ഓൺലൈൻ മാഫിയയുടെ വിളിയെത്തി. വായ്പാ തുക പൂർണ്ണമായും തിരിച്ചടച്ചിട്ടില്ലെന്നും അതിനാൽ ആപ്പ് വീണ്ടും ഡൗൺലോഡ് ചെയ്യണമെന്നും സംഘത്തിന്റെ അറിയിപ്പ് ലഭിച്ചു. ഇതിൽ പ്രകാരം ആപ്പ് ഡൗൺലോഡ് ചെയ്ത മിനിറ്റുകൾക്കകം അക്കൗണ്ടിലേക്ക് 40,000 രൂപ കൂടി എത്തി. തനിക്ക് വിളിയെത്തിയ വാട്സാപ്പ് നമ്പറിലേക്ക് ലോൺ ആവശ്യമില്ല എന്നും തുക തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് അനിൽകുമാർ മെസ്സേജ് അയച്ചു. ഇതിന് പിന്നാലെയാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഫോണിലേക്ക് അനിലിന്റെ നഗ്നചിത്രങ്ങളടക്കം പ്രചരിപ്പിക്കപ്പെട്ടത്. തുടർന്നാണ് പത്തനംതിട്ടയിലെ സൈബർ സെല്ലിൽ ഓൺലൈൻ ലോൺ മാഫിയയ്ക്കെതിരെ അനിൽ പരാതി നൽകിയത്. എൻ്റെ സ്വദേശം തിരുവല്ലയാണ്, തുകലശ്ശേരി. എൻ്റെ പേര് അനിൽകുമാർ. എനിക്ക് 2 പെൺമക്കളാണെന്ന ചെറിയൊരു കുടുംബമാണ്. ചെറിയൊരു ബിസിനസ് ഞാൻ നടത്തി വരുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 31-ാം തീയതി ഫേസ്ബുക്കിൽ വന്ന ഒരു ഓൺലൈൻ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്യുകയും അതിനകത്ത് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ മൊബൈലിലേക്ക് ഏകദേശം 9,000 രൂപ ഓഫർ വരികയും ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ 9,000 രൂപ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നത് വെറും 4,000 രൂപയാണ്. ബാക്കി മുഴുവൻ കൊള്ളപ്പലിശയായിട്ട് ആ കമ്പനി എടുക്കുകയാണ്. അതിനുശേഷം ഈ പൈസ ഞാൻ തിരിച്ചടച്ച് കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ലോൺ ഓഫർ തന്നു. അത് 15,000 രൂപയാണ്. ആ 15,000 രൂപ നമുക്ക് ഓഫർ തരുമ്പോൾ ഏകദേശം നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നത് 8,000 സംതിങ് രൂപയാണ്. അങ്ങനെ ഭീമമായ തുക നമ്മളെക്കൊണ്ട് തട്ടിപ്പിച്ച് വീണ്ടും വീണ്ടും നമ്മളെ ലോണ് എടുക്കാൻ പ്രേരിപ്പിക്കുകയും സാമ്പത്തിക ബാധ്യത നേരിടുമ്പോൾ ആരായാലും ആ ചതിയിൽ വീണുപോകും. അങ്ങനെ വീണ്ടും എനിക്ക് ഓഫർ തരികയും അതിനുശേഷം ഏകദേശം 32,000 സംതിങ് രൂപയുടെ ഒരു ഓഫർ വന്നു. അത് ഞാൻ തിരിച്ചടച്ചു. അതിനുശേഷം 45,000 രൂപയുടെ ഓഫർ തന്നു. അതും തിരിച്ചടച്ച് കഴിഞ്ഞിട്ട് ഇതിലെ അപകടം മനസ്സിലാക്കി കൊള്ളപ്പലിശയാണ് എടുക്കുന്നതെന്നുള്ള വിവരങ്ങളും
കൂടാതെ RBIയുടെ യാതൊരുവിധ നിയന്ത്രണത്തിനുമല്ല ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള അറിവും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ ലോൺ ഗഡു ഞാൻ തിരിച്ചടച്ചിട്ട് എനിക്കിനി ലോൺ വേണ്ട എന്നുള്ള മെസ്സേജ് അവർക്ക് വാട്സപ്പിലൂടെ നൽകുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 12 മണിയോടുകൂടി 40,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരികയും ചെയ്തു. വീണ്ടും ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ലോൺ വേണ്ട, എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഫോണിലേക്ക് എൻ്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളും അശ്ലീല മെസ്സേജുകളും അയച്ച് എന്നെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പെൺകുട്ടികളുമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന എനിക്ക് മാനസികമായിട്ട് ഇത്രയും സമ്മർദ്ദം ഉണ്ടായപ്പോൾ കുടുംബത്തിൽ നിന്നും ഇനി ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലോൺ വേണ്ട എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനെയുള്ള കൂട്ടുകാരുടെ മൊബൈലിലേക്കൊക്കെ അശ്ലീല ചിത്രങ്ങൾ അയക്കുന്ന സാഹചര്യം വന്നപ്പോൾ പത്തനംതിട്ട സൈബർ സെല്ലിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ തുടർ അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യമായതിനാലും മറ്റു വഴികളില്ലാതെയുമാകാം ഇത്തരം ഓൺലൈൻ വായ്പാ ആപ്പുകളെ നിങ്ങൾ ആശ്രയിക്കുന്നത്. അപ്പോഴും ആപ്പുകൾ റിസർവ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നിർബന്ധമായും പരിശോധിക്കണം. ഇനിയെങ്കിലും ഇത്തരം കിണികളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക.